കേട്ട വന്നേ പിന്നെ എനിക്ക് സുഖം അല്ലേ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തുകൊണ്ടിരുന്നത് ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ അയ്യോ ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മുൻകോപ്പക്കാരെ എനിക്കിഷ്ടമാ അവരുടെ ഉള്ളിൽ സ്നേഹം കാണും മനസ്സിലാവുന്നുണ്ട് ആ വെള്ളമങ്ങ് വാങ്ങി വെച്ചേക്ക് മാസം ആയിരത്തിലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ ആയിരം രൂപയോ നോണ പറയാതെ എന്റെ ചേട്ടാ മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു എന്തുവാടെ രണ്ടാളും കൂടി എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ അങ്കപ്പാ ഞാൻ സൈക്കിൾ എടുത്തുണ്ട് നമ്മുടെ കൊപ്രാകളം വരെ ഒന്ന് പോണം ഒരാളെ അവിടെ കൊണ്ടാക്കണം ആരാത് ആരാണെന്ന് തന്നോടെ ചോദിച്ചത് എങ്ങനെ താരം അകത്ത് കയറി ഞാൻ പിന്നെ എന്റെ സ്നേഹനാ അമ്മ എന്റെ സുഹൃത്ത് ഇബ്രാഹിം കുട്ടി ഇന്നലെ രാത്രി അമ്മ കണ്ടില്ലേ ആ നിന്റെ കൂടെ കോണിപ്പടി കയറി പോയത് ഇയാളായിരുന്നു അപ്പൊ ഇയാൾക്ക് താടി ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ ഉണ്ടായിരുന്നമ്മേ ഇയാളിട്ടിരിക്കുന്ന എന്റെ കുപ്പായല്ലേ ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത് എബ്രാഹിം കുട്ടി സൈക്കിൾ റെഡി എടാ തങ്കപ്പ നീ എങ്ങോട്ടാ എബ്രാഹിം കുട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ട് വരും ആ കൊപ്ര കൊപ്ര അതെന്തിനാ അതൊക്കെ പിന്നെ പറയാം വേഗം ചെന്നാട്ടെ തങ്കപ്പ നീ പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞ തോഴ്ത്തിരി ചാണം വരാനുണ്ട് ഒത്തിരി ദൂരം പോണോ അടുത്ത കൊപ്രക്കളത്തില് കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ അല്ല എന്റെ പൊന്നു ചേട്ടാ ചേട്ടന് കഷ്ടകാലമാ കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും അല്ല പറഞ്ഞേ ഉള്ളൂ ആ ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു ചേട്ടൻ ഇറങ്ങിക്കോ ഇവിടെയാണോ അതെ ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അവനെ എനിക്ക് മുൻ പരിചയമുണ്ടല്ലോ ഇല്ല ഏയ് ഇല്ല